അപ്പോൾ എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർച്ചട്ടി വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ കുളം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 4 അടി വലിപ്പമുള്ളൊരു കെട്ട് കമ്പി നമ്മൾ കെട്ട് വാങ്ങിയിട്ടുണ്ട് കമ്പിരെ. അപ്പോൾ അത് റോളാക്കിയിട്ടാണ് കൊണ്ടുവന്നത് നമ്മൾ. അപ്പോൾ അത് നമ്മൾ നിവർത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ, കണ്ടില്ലേ. അതിനുശേഷം നമ്മൾ ആ എൻഡ് സൈഡ് എന്ത് ചെയ്ത് കെട്ട് കമ്പിയും അതേപോലെ വീൽ ടൈയൊക്കെ ഉപയോഗിച്ച് ഒന്ന് കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ വേണ്ടത് അതിനുശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിയിൽ ഒന്ന് മണ്ണ് എന്ത് ചെയ്ത് ശരീരത്തിനൊന്ന് ഷാർപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ. അതിനുശേഷം സൈഡ് ഒന്ന് പൊക്കിയിട്ട് സെൻട്രിയിലേക്ക് ഒരു സ്ലോപ്പാക്കി ഇട്ടേക്കണം നമ്മളിപ്പോൾ. കണ്ട സൈഡ് ഭാഗം ഒന്ന് പൊക്കി വെച്ചിട്ട് സെൻട്രിലേക്ക് സ്ലോപ്പാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് നമുക്കിതിൽ കുറച്ച് സഞ്ചികളൊക്കെ ഒന്ന് വിരിച്ചു കൊടുക്കാം. അതിനുശേഷം ചെറിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ കുത്തി കീറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് ടർപ്പായ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കാണിക്കുന്നത് മെയിനായിട്ട് എങ്ങനെ വളരെ ചിലവ് ചുരുക്കിയിട്ട് നമുക്കൊരു മീൻ കുളം ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മളെ വീട്ടുമുറ്റത്ത് തന്നെ. സോ ഇത് അത്യാവശ്യം ഇത്രയും ഗ്യാപ്പൊക്കെ ഉണ്ട് കേട്ടോ, അതാണ് നല്ലത്. പിന്നെ ഇത്രയും ഗേജ് ഉണ്ട് കമ്പിക്ക്, കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ ഇനി നമുക്കിത് സിമ്മേന ജാക്ക് കടയിൽ വിരിച്ചു കൊടുക്കാം. ഇനി സിമ്മേന ജാക്ക് ഇല്ലാത്തവർക്കാണെങ്കിൽ തുണികളൊക്കെ നമ്മൾ സഞ്ചികളൊക്കെ വിരിച്ചു തുടങ്ങിയിട്ടുണ്ട്. സിമ്മേന ജാക്ക് നമ്മളെടുത്തുണ്ട്, അതിൻ്റെ പേരിൽ നമ്മൾ അത് വിരിക്കണത്. അപ്പോൾ നമ്മളെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടുമുറ്റത്ത് ചെറിയ രീതിയിൽ തന്നെ നമുക്ക് നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള മീനുകളൊക്കെ നമുക്ക് തന്നെ ഉൽപ്പാദിച്ചെടുക്കാം. അപ്പോൾ നല്ല ഫ്രഷ് മീൻ കഴിക്കാമല്ലോ നമുക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ആശയം കൂടെ തോന്നിയപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് നമ്മൾ. പ്ലാസ്റ്റിക് സഞ്ചിയൊക്കെ നമ്മൾ ആദ്യം തന്നെ സിമ്മൻ്റ് ചാക്കുകളൊക്കെ മൊത്തം ഒന്ന് വിരിച്ച് അതിനുശേഷം നമ്മൾ കുറച്ച് വേസ്റ്റേജ് തുണി ഉണ്ടായിരുന്നതൊക്കെ ഇതിൻ്റെ മേലെ കൂടെ ഒന്നുകൂടെ ഒന്ന് ഇട്ടിട്ടുണ്ട്, കുറച്ചും കൂടി ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പോളിഫോം ഒന്ന് ചുറ്റി കൊടുക്കാം ഇതിൻ്റെ ചുറ്റും. അപ്പോൾ അടുത്തായിട്ട് പോളിഫോം ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ പോളിഫോമൊക്കെ ഏകദേശം ഇതാ ചുറ്റി കഴിഞ്ഞ കേട്ടോ. വേണ്ട, അപ്പോൾ ഏകദേശം പോളിഫോം ചുറ്റിക്കഴിഞ്ഞ് ഇനി അടുത്തായിട്ട് നമുക്ക് ടർപ്പായ വിരിക്കലാണ്. അപ്പോൾ ഇനി അത് ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മളെ പോളിഫോമൊക്കെ ഫുള്ള് ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി അടുത്തായിട്ട് നമുക്ക് ടർപ്പായ ചുറ്റാം. ടർപ്പായ ഫുള്ള് ഇതിലിട്ട് കൊടുക്കാം. അങ്ങനെ ഓരോരോ ഘട്ടങ്ങളായിട്ട് നമുക്ക് തീർത്തെടുക്കാം. അപ്പോൾ നമ്മൾ ടർപ്പായൊക്കെ ഏകദേശം വിരിച്ച് കഴിഞ്ഞിട്ടോ ടർപ്പായ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണ് ഉണ്ടാവും ഉള്ളിൽ. ഇപ്പോൾ നമ്മൾ ടർപ്പായ വിരിച്ച് അതിൻ്റെ സൈഡൊക്കെ ഇനി കെട്ടാനുള്ള പരിപാടിയാണ്. അതിൻ്റെ പുറം ഭാഗത്ത് കൂടെ നമുക്കിങ്ങനെ കെട്ടിക്കൊടുക്കണം. പിന്നെ നമ്മളിതിന് മെയിനായിട്ട് ഈ ടാങ്കിൻ്റെ ചുറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് കല്ലുകൾ നിരത്തിയിട്ടുണ്ട്. കാരണം ഈ വെള്ളമൊക്കെ ഒഴിച്ച് ഫുള്ളായി കഴിയുമ്പോൾ തള്ളിപ്പോവില്ലല്ലോ, അപ്പോൾ ഒരു ബലം കൂടെ കിട്ടും നമുക്ക്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതിൻ്റെ ചുറ്റും കല്ലുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഉള്ളിൽ അടുത്തതായിട്ട് നമുക്ക് പുറത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ടർപ്പായ വള്ളി കൊണ്ടൊന്ന് ഇതിൻ്റെ കമ്പിമത്തിനൊന്ന് വലിച്ച് കെട്ടണം നമുക്കൊന്ന് ഫുള്ളായിട്ട്. അതിനുശേഷം ഇതിലോട്ട് നമ്മൾ വെള്ളം നിറച്ചിടും. വെള്ളം ഏകദേശം ഒരു 2-3 ദിവസം വെള്ളം നിറച്ചിടും നമ്മൾ. എന്നിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് പിന്നെ അടുത്ത വെള്ളം കയറ്റിയിട്ട് അതിന് ശേഷമൊക്കെ നമ്മൾ മീനിടുള്ളൂ. ടർപ്പായൊക്കെ വിരിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ടർപ്പായയുടെ ഓരോ ഹോളുകളുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ആയതിനകത്തൊന്ന് വലിച്ച് കെട്ടണം നമുക്ക്. അപ്പോൾ ആ വീൽ ടൈ ആണെങ്കിൽ നിങ്ങളുടെ ഉള്ള എന്താണെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് വലിച്ച് മുറുക്കാം ഇങ്ങനെ. അപ്പോൾ ടർപ്പായ കിട്ടിയതിന് ശേഷം നമ്മൾ അതിൻ്റെ ചുറ്റും ടൈയൊക്കെ ഒന്ന് വലിച്ച് കെട്ടിയിട്ടുണ്ട് വീൽ ടൈ. അപ്പോൾ അതിൻ്റെ ഒക്കെ കെട്ടിക്കഴിഞ്ഞതിൻ്റെ ഇതളണി കാണുന്നത്, ഇതിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ നല്ലൊരു കയർ വാങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് വട്ടം നമ്മളൊന്ന് റൗണ്ടാക്കി ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചുറ്റി കൊടുക്കാം നമുക്ക് ആദ്യം തന്നെ. അപ്പോൾ നമ്മൊരു സേഫ്റ്റിക്ക് വേണ്ടി ഒന്നും കൂടി നമ്മൊരു കയറൊക്കെ വാങ്ങിയിട്ട് വട്ടം ഒന്ന് റൗണ്ടാക്കി ചുറ്റിയതിനു ശേഷം ഒന്ന് വലിച്ച് കെട്ടുന്നുണ്ട്. ഇത് വെള്ളരിക്കുമ്പോളേ അത്യാവശ്യം ഒന്നും ഇവിടെ നല്ല ടൈറ്റായി കിട്ടും. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് വെള്ളം നിറച്ചിടാം. മെയിനായിട്ട് പുതിയ ടർപ്പായൊക്കെ ആകുമ്പോഴുണ്ടല്ലോ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി നമുക്ക് വെള്ളം നിറച്ച് 2 ദിവസം ഒന്ന് ഇതിൽ വെള്ളം നിറച്ചിട്ട് വെക്കണം. എന്നിട്ട് ഏകദേശം 2 ദിവസം കഴിയുമ്പോൾ ഈ വെള്ളം മുഴുവൻ തുറന്നു കളയാം നമുക്ക്.
അതിനുശേഷം നമുക്ക് വീണ്ടും വെള്ളം കയറ്റിയിട്ട് പിന്നെ കുറച്ച് കുമ്മായപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മണലൊക്കെ ഇട്ടിട്ടൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് അതൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ മീൻടാങ്കിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് മണൽ, ഇത് കുറച്ച് പുഴമണ്ണാണ്. അപ്പോൾ ഇതൊന്നും നന്നായിട്ട് നരിച്ചെടുക്കുന്നുണ്ട്, കാരണം ഇതിൽ അത്യാവശ്യം മിത്തളും ചെളിക്കട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നരിച്ചെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് നമ്മൾ ആ മീൻ കുളത്തിലേക്ക് ഇടും. കാരണം കുറച്ച് മണ്ണും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് അത് മീനിനൊക്കെ. കാരണം അത്യാവശ്യം നമ്മൾ മീനിൻ്റെ ഈ കാഷ്ടങ്ങളൊക്കെ ഒന്ന് അടിയുമ്പോണ്ടല്ലോ, ഇത് മണ്ണിൽ ലയിച്ച് തരും മണ്ണിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ കുറച്ചുകൂടെ നല്ലതാണ് മീനുകൾക്കൊക്കെ. ഇപ്പോൾ നമ്മൾ അരിച്ചു കഴിഞ്ഞപ്പോൾ നോക്കിയേ, നല്ല തരിമുഴുപ്പുള്ള മണ്ണ് കണ്ടില്ലേ, നല്ല നൈസ് മണ്ണാണത്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുഞ്ഞ്. അപ്പോൾ നമ്മളെ മീൻ കുളത്തിൽ നമ്മൾ വെള്ളം നിറച്ചതിന് ശേഷം രണ്ട് ദിവസം വെള്ളം കയറ്റി ഇട്ട് നമ്മൾ. അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടർപ്പായയുടെ ഒക്കെ സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. പുതിയ ടർപ്പായാകുമ്പോൾ ഒരു മണം ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് രണ്ട് ദിവസം വെള്ളം നിറച്ചിട്ട് അതിന് ശേഷം ആ വെള്ളം ഒഴിവാക്കി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് പിന്നെ പുതിയ വെള്ളം നിറച്ചി. ആ വെള്ളം നിറച്ചതിന് ശേഷമുള്ള അതിന് ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ, അത് വെള്ളം നിറച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലോട്ട് കുറച്ച് കുമ്മായിട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ചാണകപ്പൊടി അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുളമൊന്ന് സെറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൊത്തത്തിൽ വെള്ളത്തിൻ്റെ കളർ നോക്കിയാൽ ഇപ്പോൾ പി എച്ച് ലെവലൊക്കെ കറക്റ്റാണ്. ഇപ്പോൾ 7.58 ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ലെവലാക്കി നിർത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ മീൻ കൊണ്ടുവന്നതിന് ശേഷം മീൻ നിക്ഷേപിക്കുന്നതും അങ്ങനെയുള്ള അനുബന്ധ പരിപാടികളൊക്കെ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് മീനിടുന്നതും മറ്റുള്ളതൊക്കെ ആയിട്ട് നമുക്ക് കാണിച്ചു തരാം.